പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, 2020-21 അധ്യയന വർഷത്തിലേക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പുതിയ കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂളുകൾ തുറക്കുന്നതുവരെയുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് ആകെ 21 ഡിവിഷനാണുള്ളത്. ഓരോ ഡിവിഷനിലെയും കുട്ടികളെ തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ഡിവിഷനിലേക്കുള്ള ക്ലാസ് അധ്യാപകരെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായിരിക്കും കുട്ടികൾക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ലഭിക്കുക. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയായി ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ വിക്ടേഴ്സ് ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളാണ്, ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകളും വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഒരു പ്രാവശ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വീണ്ടും കാണാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിലെ ചില കുട്ടികൾക്കൊക്കെ ക്ലാസ് മലയാളം മീഡിയത്തിലായതുകൊണ്ട് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെയും ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും എന്നത്. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഈ പഠന കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ, നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ക്ലാസ് അധ്യാപകരെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സിനെ അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, രണ്ട് വിധത്തിലാണ് വിദ്യാർത്ഥികൾ പഠനവുമായി മുന്നോട്ട് പോകേണ്ടത്. ഒന്ന്, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തരുന്ന നിർദ്ദേശങ്ങളാണ്. രണ്ടാമത്തേത്, വിക്ടേഴ്സ് ചാനലിലൂടെ ലഭിക്കുന്ന ക്ലാസ്സുകളാണ്. ഈ രണ്ട് മാർഗത്തിലൂടെ ലഭിക്കുന്ന ക്ലാസ്സുകളുടെ നോട്ട്, നിങ്ങളതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു നോട്ട്ബുക്കിൽ, അഥവാ ഓരോ വിഷയത്തിനും ഒരു നോട്ട്ബുക്ക് വേണം. ഒരു 200 പേജുള്ള നല്ല വൃത്തിയുള്ള ഒരു നോട്ട്ബുക്കിൽ അത് എഴുതി സൂക്ഷിക്കേണ്ടതാണ്. ചില രക്ഷിതാക്കൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാണ് ടെക്സ്റ്റ് ബുക്ക് എത്തുക എന്നുള്ള കാര്യം. ഗവൺമെൻറ് ടെക്സ്റ്റ് ബുക്ക് വിതരണം തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ആദ്യമായി തുടങ്ങിയത്. ഇപ്പോൾ UP സ്കൂളിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെയും എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് ബുക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിപ്പ് ലഭിക്കും. അവസാനിപ്പിക്കുകയാണ്, എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ചും 8-ാം ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള പുതിയ കുട്ടികളാണ്, അഡ്മിഷൻ സമയത്ത് അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല, നമുക്ക് സ്കൂളിൽ വരാനും ക്ലാസ്സിൽ സാധാരണ പോലെ അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.